ഈ പാറയിലാണ്. വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ വന്നുള്ളത്. പിന്നെ ഈ പ്രാവശ്യം ഇവിടെ എത്തി. ഫാമിലിയൊക്കെ ഉണ്ട്, പാറയോടെയുണ്ട്. ഇതാണ് ജടായുപാറയുടെ, ഇതാണ് ജടായുപാറയുടെ ജടായുവിൻ്റെ ശില്പം. കിടക്കിങ്ങനെ നിന്നിപ്പുണ്ട്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ ഇങ്ങനെ നമ്മൾ കണ്ടു മുന്നോട്ട് പോവാണ്. വൈകുന്നേരം അത് അഞ്ചേമുക്കാലായി. കരയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അമ്പലമാണ്. അപ്പൊ അങ്ങോട്ട് പോകുന്നുണ്ടിപ്പോ ഇങ്ങനെ ഫോട്ടോയും വീഡിയോകളൊക്കെ എടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ എടുക്കുന്നതെല്ലാം. ഇതാണ് ജടായുവിന്റെ ഫുള്ളായിട്ടുള്ള പിക്ചർ. ആ പാറപ്പുറത്ത് കിടക്കുന്ന ചിറകറ്റ് ഈ ചടയമംഗലത്താണ്. കൊട്ടാരക്കരയിൽ നിന്ന് ചുമണ്ടത്തോട്ട് പോകുന്ന വഴിക്കാണ്. റോപ്പ് വേഗ വഴി ആണ് ഞങ്ങൾ മുകളിലോട്ട് വന്നത്. നടന്ന് വരാം, മുകളിലോട്ട് വരാം. രണ്ട് ടിക്കറ്റാണ് കേട്ടോ. നടന്ന് വരാനുള്ള ടിക്കറ്റ് വേറെ, റോപ്പ് വേ വരുന്നത് വേറെ ടിക്കറ്റ്. ഇപ്പം നല്ല ക്ലൈമറ്റാണ്. അതിൻ്റെ നമ്മൾ ദൂരേക്ക് ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാം. നല്ല പച്ചപ്പുള്ള സൂര്യനെ അസ്തമിക്കാറായി. അപ്പം ഇവിടുത്തെ കാഴ്ച കഴിഞ്ഞ് ഇനി നമുക്ക് അമ്പലത്തിൻ്റെ അവിടെയുള്ള കാഴ്ചകൾ പോകാം. സെക്യൂരിറ്റി ഒക്കെ ആൾക്കാർ നോക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ മുകളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയൊക്കെ അവരാണ് ഈസ്റ്റർ അടിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് എത്തി. ഇതാണ് അമ്പലം. ചുറ്റിക്കറങ്ങിയെന്ന് കാണാം. നല്ല കാറ്റാണ്, നല്ല കൂളായിട്ടുള്ള നോക്കുന്നൊരു ക്ലൈമറ്റൊക്കെ, നല്ല തെളിഞ്ഞ കാലാവസ്ഥ. നമ്മുടെ ഇവിടെ ഇങ്ങനെ ചുറ്റി താഴോട്ടൊന്ന് പോകുന്നു. ശ്രീരാമൻ്റെ അമ്പലമാണ് തോന്നുന്നത്. ഇവിടെ നിന്ന് ആൾക്കാർക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് താഴെയുള്ള കാഴ്ചകളാണ്. അത് ആണ് മെയിൻ റോഡാണത്. കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വഴിയാണത്. ഈ കാണുന്നത് വണ്ടി പോകുന്നത് ഇവിടുന്ന് ഫുള്ള് കാണാം. നാല് സൈഡ് ജടായുപാറയിലെ ശ്രീരാമപാദം പൊഴിഞ്ഞ സ്ഥലം. ജടായുവിന് ദർശനം കൊടുക്കുന്നുണ്ട്. മോശം കൊടുക്കുന്നതായിട്ടുള്ളത് ശ്രീരാമൻ. ശ്രീരാമപാദം ഇവിടാണ് പതിനായിട്ട് കാണിക്കുന്നത്. അതിപ്പോൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇവിടെ സേഫായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു കല്ലിൻ്റെ മുകളിലാണ്. കാണുന്നതാണ് ജടായു.
അപ്പം അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് തിരിച്ചു വന്നു. വീണ്ടും ഇവിടെ ജഡായപ്പാറയുടെ മുകളിലത്തെ ജഡായയുടെ നല്ല കൂളുള്ള ഇതാണ്, കാറ്റാണ്, എന്തോ പരിപാടിയൊക്കെ നടക്കുന്ന ഒരു ഇതാണ്. അവരെല്ലാവരും ഫോട്ടോയൊക്കെ വീണ്ടും എടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടി ഒന്ന് നോക്കട്ടെ. അവിടുത്തെ സ്റ്റേജൊക്കെ ഉണ്ട്, ഇവിടെ പരിപാടിയൊക്കെ നടക്കുന്നതാണ്. ഇപ്പോഴത്തെ വ്യൂ നോക്കിയേ, എന്ത് രസമുണ്ട് കാണാൻ. സൂര്യൻ അസ്തമിക്കാറായി. അവിടെ ദൂരെ വീടുകളൊക്കെ കാണാം. ആൾക്കാരൊക്കെ കൂടി ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ സമയം 6 മണിയായി. നല്ല ക്ലൈമറ്റാണ്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക ഈ സൈഡിൽ. ഇത് ചിറകുള്ള സൈഡാണ് ജഡായൻ്റെ. അങ്ങേ സൈഡ് ചിറക് വെട്ടിയത്. ഇതാണ് ആ ചിറകുള്ള സൈഡ്. ജഡായു ഇങ്ങനെ കിടക്കുന്ന ജഡായൻ്റെ വാലിൻ്റെ സൈഡാണ്. ഇവിടെ സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളത് വാങ്ങിച്ചു കഴിക്കാം. ജഡായൻ്റെ കാലും ഇത് നടന്നു പോകുന്ന വഴിയാണ്. ഇങ്ങനെ ഈ മലയ്ക്ക് ചുറ്റിനുള്ള സ്ഥലങ്ങളാണ്. അവിടുന്ന് റോപ്പ് കാർ ഇതായിട്ട് പോകുന്നു. ഇതാണ് ഞങ്ങളിങ്ങനെ മുകളിൽ വന്നത്. ഇതാക്കാണ് ആ റോപ്പ് കാർ താഴോട്ട് പോകുന്നു. ഒരെണ്ണം മുകളിലോട്ട് വരുന്നു, ഒരെണ്ണം താഴോട്ട് പോകുന്നു. ഇത് മഞ്ഞ കളറും മുകളിലോട്ട് വരികയാണ്. ആൾക്കാരിതൊക്കെ താഴോട്ട് നടന്നു പോയതായി പോകുന്നു. പാറയുടെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഇവിടെ ഇരുട്ടായി തുടങ്ങി. ആൾക്കാരൊക്കെ ഇതൊക്കെ ഇവിടെ നിന്ന് താഴെ പോവുകയാണ്. കേബിൾ കാർ രണ്ട് ഇവിടെയാണ് കാണുന്നത്. ഇവിടെ ആളായി. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളും അവിടെ പോവുകയാണ്. അവിടെ അമ്പലത്തിലെ മണി ഇരിക്കുന്നുണ്ട്. ആ കാണുന്ന അമ്പലമാണ്. ഇതൊക്കെ നമ്മുടെ താഴോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണിത്. ഇതാണ് ഇവിടുത്തെ എൻട്രി. പക്ഷെ ഇവിടെ എല്ലാം മ്യൂസിയം ക്ലോസ് ചെയ്തൊക്കെയാണ്. ഇവിടെ ലൈറ്റൊക്കെ വീണു.
ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള തിരക്കാണുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്ന നമ്മുടെ ഫാമിലികൾക്ക് ചടയപ്പാറയിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടത്. മുകളിലത്തെ നമ്മളിവിടുന്ന് കേബിൾ കാറും വഴി താഴോട്ട് പോകാനുള്ള ക്യൂവിലേക്കാണ്.